हेलो आंदूरियत्तिन्റെ സെയിൽ വീഡിയോ ആണ് ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആന്തൂറിയം കൊണ്ടാണ് ഞാൻ വരുന്നതെന്ന് അതെ കട്ട് വെറൈറ്റി ആയിട്ടുള്ള വൈറ്റ് കളർ ആന്തൂറിയം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ചോക്ലേറ്റ് കളർ ആന്തൂറിയം ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനിലെ ഇപ്പോ ആന്തൂറിയം സെയിൽ ആണ് നല്ല ഉഷാറായിട്ട് നടക്കുന്നത് അതോടൊപ്പം തന്നെ കട്ടക്ക് പിടിച്ച് റോസിന്റെ സെയിലും ഉണ്ട് ട്ടോ അപ്പോൾ റോസ് നമുക്ക് ഇപ്പോഴാണ് പുതിയ ലോഡ് എത്തിയത് പക്ഷെ ആന്തൂറിയം ആഴ്ചയിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ കൂടുതലും സിംഗിൾ ഷൂട്ട് അതായത് ഒരു ബുഷ്യ പ്ലാന്റ് വാങ്ങാൻ കഴിയാത്തവർക്കൊക്കെ സിംഗിൾ ഷൂട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ സിംഗിൾ ഷൂട്ട് ഒക്കെ വാങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആന്തൂറിയം പ്ലാന്റ് എന്താണ് ഞാൻ കൊടുക്കുന്നതെന്ന് ഇപ്പൊ ഞാൻ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലാന്റ് ആണത് അതിൽ നിങ്ങളിപ്പോ ഞാൻ കാണിച്ചത് കണ്ടില്ലേ ഒരു നമ്മുടെ തേങ്ങയൊക്കെ തേങ്ങയുടെ മടലൊക്കെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ ഗാർഡനിൽ നിന്ന് അപ്പൊ ആ ഒരു സംഭവമാണ് ഞാൻ ഇതിലെ ആന്തൂറിയം പ്ലാന്റ്സിന് കൂടുതലും പോട്ട് മിക്സിന് ചേർക്കുന്ന കേട്ടോ പിന്നെ എല്ലാവർക്കും ഡൗട്ട് അതായത് പ്ലാന്റ്സിന് ഇത്രയും വലിപ്പത്തിൽ തന്നെ ഫ്ലവർ ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നല്ല രീതിയിൽ പ്ലാന്റ് പരിചരിക്കുന്ന പോലെ ഇരിക്കും അതിൽ ഫ്ലവർ ഉണ്ടാവുന്നത് എന്തായാലും ഈ ഒരു വലിയ ബിഗ് ഫ്ലവർ ബിഗ് ലീഫ് ആയിട്ടുള്ള ആന്തൂറിയം പ്ലാന്റ്സിലൊക്കെ ബിഗ് ഫ്ലവർ തന്നെയാണ് വയ്ക്കേണ്ടത് ഇപ്പോൾ ഇത് കണ്ടോ ഇതില് മുഗൾ ഭാഗത്തെല്ലാം നല്ല ബിഗ് ആയിട്ടുള്ള ഫ്ലവറാണ് താഴെ വിരിഞ്ഞിട്ടുള്ളത് കുഞ്ഞു ഫ്ലവറാണ് അപ്പോൾ ആ ഒരു പ്ലാന്റിൽ തന്നെ പല സൈസിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചെറിയ രീതിയിലാണ് ഇപ്പൊ ഇത് കണ്ടോ ഇതില് ചെറിയ രീതിയിൽ ഉള്ള പൂക്കളുണ്ട് വലിപ്പമുള്ള പൂക്കളുണ്ട് അപ്പൊ നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞാൽ ആദ്യം കുഞ്ഞു പൂക്കളൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക അതില് ബിഗ് ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോ കൊറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒത്തിരി ഗാർഡനിൽ നിന്ന് മേടിച്ചിട്ട് അവർ ചെറിയ ഫ്ലവറാണ് അയച്ചതെന്നൊക്കെ പറഞ്ഞു എനിക്ക് തോന്നുന്നു അവർ കറക്റ്റ് ആന്തൂറിയം തന്നെ ആയിരിക്കും അയച്ചു കൊടുത്തേക്കുന്നത് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് ചെറിയ ഫ്ലവർ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഒത്തിരി അങ്ങനെ ആളുകൾ മെസ്സേജ് അയച്ചു എനിക്കൊണ്ട് മിനിയേച്ചർ ആയിരിക്കും കിട്ടിയേക്കുന്നതെന്നൊക്കെ ഡൗട്ട് അടിച്ചിട്ടായിരിക്കും അങ്ങനെ ചോദിച്ചേക്കുന്നത് അപ്പോൾ അവരും നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത് ഒരു പക്ഷേ കേട്ടോ എനിക്ക് അറിയത്തില്ല ഒരു പക്ഷേ വലിയ ബിഗ് ഫ്ലവർ ഉണ്ടാകുന്ന ആന്തൂറിയം പ്ലാന്റ്സ് തന്നെയായിരിക്കും അതിൽ തന്നെ ബിഗ് ഫ്ലവറും അത് ചെറിയ കുഞ്ഞു ഫ്ലവറുകളൊക്കെ ഉണ്ടാകും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലവർ ഉണ്ടാവുന്ന ആന്തൂറിയം പ്ലാന്റ്സ് ആണെങ്കിൽ മിനിയേച്ചർ ടൈപ്പ് എന്ന് പ്രത്യേകം എടുത്ത് പറയൂ കേട്ടോ അപ്പോൾ ഈ കാണുന്നതിൽ സിംഗിൾ ഷൂട്ട് നിങ്ങൾ ആ വൈറ്റ് കുഞ്ഞു പോട്ടിൽ ഞാൻ നട്ടുവെച്ചത് കണ്ടിട്ടില്ല അത് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ ഞാൻ ആദ്യം അത് ഈ ഒരു വലിയ വൈറ്റ് പോട്ടിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ചോക്ലേറ്റ് കളർ ആന്തൂറിയം ഇതെൻ്റെ ഒരു ഡെമോ ആയിട്ടുള്ള ഒരു പോട്ടാണ് കേട്ടോ ചോക്ലേറ്റ് കളറിൻ്റെ ഒരു ബുഷി പ്ലാന്റ് ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ നിങ്ങളിപ്പോൾ ഒരു ബുഷി പ്ലാന്റ് ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഒരു ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത്രയും വലിപ്പം ഉണ്ടാവും ആ പ്ലാന്റിന് അത്രയും തിക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇനിയിപ്പോ ഈ സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാനൊരു ചെറിയ പോട്ടിൽ വെച്ചപ്പോ ഒരു ചെറിയ സൈസിൽ നിന്നു ഇതേ സെയിം പ്ലാന്റ് തന്നെ ഞാൻ ആ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഞാൻ വൈറ്റ് കളറ് ഞാൻ ഡെമോ എന്നുള്ള രീതിയിൽ എന്റെ കയ്യിൽ വാർത്തായിട്ട് മാറ്റിയേക്കുന്ന പ്ലാന്റ് ആണ് അത് എനിക്ക് സിംഗിൾ ഷൂട്ട് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ കാരണം വൈറ്റ് കളറൊക്കെ നല്ല രീതിയിൽ സെയിലായി പോകുന്നുണ്ട് അപ്പോൾ ഒരു സിംഗിൾ ഷൂട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ബുഷി ഒരെണ്ണം വേണം എന്നായിരുന്നു പക്ഷെ നമുക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കുറവായതുകൊണ്ട് നമ്മൾ ബുഷി എടുത്തില്ല അപ്പോൾ അതെ ചോക്ലേറ്റ് കളർ എന്തായാലും പുതിയ ലോഡ് വന്നതുകൊണ്ട് ഞാൻ ഒരു പ്ലാന്റ് എനിക്കായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ സെറ്റ് ചെയ്തേക്കണേ ഇതിന് മുന്നേയും സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ നട്ടുവെച്ച പ്ലാന്റ് കൂടി കൊടുക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ കണ്ടോ ചോക്ലേറ്റിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് നമ്മൾ കണ്ടോ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ബുഷി പ്ലാന്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ സിംഗിൾ ഷൂട്ടിന് 180+ CC ആണ് വരുന്നത് ബുഷി പ്ലാന്റ് 350+ CC ആണ് വരുന്നത് ഇനി കട്ട് ഫ്ലവർ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോവുകയാണ് വൈറ്റ് കളറിൽ പ്ലാന്റിന് വരുന്ന ഒരു പ്രത്യേകത ഇതുവരെ സെയിൽ ചെയ്ത പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഒരു വലിപ്പമേ അല്ല ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പം വഹിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റ് കാണിക്കാൻ പോകുന്നുള്ളൂ ദഹി കാണുന്ന കേട്ടോ നല്ല രീതിയിൽ വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതിപ്പോ ഒരു കുഞ്ഞു പോട്ടിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നമ്മൾ അതനുസരിച്ചിട്ടുള്ള പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവർ നല്ല വലിപ്പത്തിൽ വളരും കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വീടിന്റെ സിറ്റൗട്ടിൽ അതായത് അധികം വെയിലൊന്നും കിട്ടാത്ത ഒരു ഏരിയ ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ ജസ്റ്റ് മണ്ണിൽ വെള്ളമൊന്നും അധികം വരാത്ത രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് വേണമെങ്കിലും ഇത് നട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറയുന്ന എന്താണ് മനസ്സിലായോ ഇപ്പൊ ഒരു വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ചൊരു വീടാണെന്ന് വെക്കുക അതിന്റെ സിറ്റൗട്ടിന്റെ കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് സ്പേസ് ഉണ്ടെങ്കിൽ ഇത് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
പുളിയായിട്ട് വളർന്നു വരികയും ഇതുപോലെ വൈറ്റ് ഫ്ലവർ ഉണ്ടായി നിൽക്കുകയും ചെയ്യും. അപ്പൊ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ കാണാനായിട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. നമുക്കിവിടെ അങ്ങനത്തെ ഒരു രീതിയിലല്ല പെയിന്റ് കാര്യങ്ങളൊന്നും, എങ്കിലും ഞാൻ ഈ ഒരു ബിഗ് ആയിട്ടുള്ള ഈ ഒരു കട്ട് ഫ്ലവർ വെറൈറ്റി എനിക്കും ഒരു പോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നല്ല ഹൈറ്റിലാണ് കേട്ടോ ഫ്ലവറിന്റെ തണ്ട് പോയേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ പ്ലാന്റ് കിട്ടുന്നത്. നല്ല ഹൈറ്റിൽ പോയിട്ടാണ് ഈ വൈറ്റ് ഫ്ലവർ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഒത്തിരി വലിയ ലീഫ്, ഇതിൽ ഈ വിലകൾ ഇനിയും വലുതാവും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ വാങ്ങാം. ഇതുപോലത്തെ ചെറിയ പോട്ടിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ടാണെന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സിന് ഒത്തിരി കാട് പോലാവുന്ന പ്ലാന്റ്സ് ഒന്നും വലിയ ഇഷ്ടമല്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എനിക്ക് നല്ല കാട് പോലാവുന്ന ഒത്തിരി ഇഷ്ടമാണ്, നല്ല ബുഷി ആവുന്ന ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു വെറൈറ്റി, അത് മാത്രമല്ല ഇവർ ഒരുപാട് ഫ്ലവർ തരും നമുക്ക്, അതുകൊണ്ട് തന്നെ കാണാനും ഭംഗിയാണ്. നല്ല പച്ച കളറിൽ വെളുത്ത നിറത്തിലൊക്കെ ഇവരിങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണാനും ഭംഗിയാണല്ലോ കണ്ടോ. അപ്പൊ ഇതിലൊന്നും ഈ ചെറിയ പോട്ടിലൊന്നും ഇവർക്ക് നിൽക്കാൻ പോലും വയ്യ, അത്ര ഹൈറ്റ് വെച്ച് പോയേക്കുവാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് പോട്ടോട് കൂടി തരുമോ എന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഈ പോട്ടോട് കൂടി അയക്കുന്നതിൽ ഒരു കാര്യമില്ല കേട്ടോ. കാരണം നിങ്ങളിത് പോട്ട് മാറ്റി നടണം. ഇത്രയും തിങ്ങി വളർന്ന ഒരു പ്ലാന്റിന് ഇനി ആ പോട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് വലിയ ചട്ടിയിലൊക്കെ നട്ടു വെക്കുക, എന്നാൽ പുത്തൻ ഇലകളൊക്കെ ആയിട്ട് നന്നായിട്ടൊക്കെ ഇവര് വരൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് സൈസ് ചട്ടി തിരഞ്ഞെടുക്കണം എന്നുള്ള, പോട്ടൊക്കെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവര് ഈ ഒരു ചട്ടിയിലാണ്, വേരൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്, മാറ്റി നടാൻ സമയമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഞാൻ ഇതിൽ വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും വലിപ്പമുള്ളതാണ് കേട്ടോ. ഇതിന്റെ സിംഗിൾ ഷൂട്ടും ബുഷി പ്ലാന്റും അവൈലബിൾ ആണ്. പിന്നെ ഈ ആന്തൂറിയം കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിപ്പോ ചകിരിച്ചോറിലാണ്, വെയിറ്റ് കുറവാണ് എങ്കിൽ പോലും ഇതിന് നല്ല റൂട്ട്സ് ഉണ്ട്. നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ താഴ്ഭാഗം നമ്മൾ പാക്ക് ചെയ്യുന്ന വശം നല്ല ഇങ്ങനെ ഉണ്ട പോലെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള സി കാര്യങ്ങളൊക്കെ ഇതിന് വരും. അപ്പൊ ഇത് ഹൈറ്റുള്ള സാധാ വാങ്ങുന്ന ടൈപ്പല്ല, ഇത്തിരി ഹൈറ്റ് വരും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള സി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എത്രയും പ്ലാന്റ് സേഫായിട്ട് എത്തണോ അതനുസരിച്ചുള്ള സി ആണ് വാങ്ങുന്നത്. ഇനി വേണ്ട നിങ്ങൾക്ക് റൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് റൂട്ട്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു തരും. അപ്പൊ സി കുറയും കേട്ടോ. പക്ഷെ നമ്മൾ ഒരു കസ്റ്റമറിന് അയക്കുമ്പോൾ പ്ലാന്റ് സേഫായിട്ട് എത്താൻ വേണ്ടി നമുക്കൊരു കണക്കുണ്ട്. എത്തുമാത്രം മണ്ണ് വയ്ക്കണം, എത്രത്തോളം റൂട്ട്സ് അതിൽ വേണം. അപ്പൊ അതനുസരിച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നതും അതനുസരിച്ചുള്ള സി ആണ് നിങ്ങളോട് പറയുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ബുഷി പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ. ബുഷി പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിന് റേറ്റ് അങ്ങനെ കൂട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ സാധാരണ ആന്തൂറിയം പ്ലാന്റ് 350 രൂപയ്ക്കാണ് ഇപ്പൊ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് ബുഷി പ്ലാന്റിന് 360 രൂപയാണ് കേട്ടോ. സിംഗിൾ ഷൂട്ടിന് യാതൊരു വ്യത്യാസമില്ല, 180 തന്നെയാണ് തരുന്നത്. പക്ഷേ ഇതിന്റെ ബുഷി പ്ലാന്റ് 360 രൂപ. സാധാരണ വാങ്ങുന്നത് നിങ്ങൾ ഇപ്പൊ ഇത്രയും ദിവസം നമ്മൾ സെയിൽ ചെയ്യുന്ന ഇപ്പൊ ചോക്ലേറ്റ് അതിനൊക്കെ നമ്മൾ 350 രൂപ, ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. സിംഗിൾ ഷൂട്ടിന് 150 രൂപ തന്നെയാണ്. അപ്പൊ ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം. ഇത് മാത്രമല്ല ഒത്തിരി ആന്തൂറിയം നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോസ് നോക്കുക. അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കുറെ കളേഴ്സ്, 10 കളേഴ്സ് ഒക്കെ ഒരുമിച്ച് തരുമോ എന്ന്. ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള കളേഴ്സ് നമ്മൾ അയച്ചു തരും. ഇപ്പൊ വീഡിയോയിലെ സ്റ്റോക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഒരു സർപ്രൈസ് വരുന്നുണ്ട്, നമ്മുടെ ദീപാവലിയോടനുബന്ധിച്ചിട്ട് ഒരു സർപ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പൊ ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം. അടിപൊളി സെയിൽ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് വൈറ്റ്. ഇപ്പോൾ പല പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ട്, റോസ് സെയിൽ ചെയ്യുന്നുണ്ട്, അതിനു മുന്നേ നമ്മൾ താമരകളൊക്കെ സെയിൽ ചെയ്യുമായിരുന്നു. താമരയിലൂടെയായിരുന്നു എൻ്റെ തുടക്കം തന്നെ. താമര ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ല, അതിനുശേഷം റോസിലോട്ട് വന്നു. അപ്പൊ ഏതൊരു പ്ലാന്റ് എടുത്താൽ തന്നെ അതിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് ഉള്ള കളേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ എനിക്ക് വൈറ്റ് എന്ന് പറഞ്ഞ കളർ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ കളേഴ്സും ഇഷ്ടമാണെങ്കിലും വൈറ്റ് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ എനിക്ക് വൈറ്റ് കളറിനോട്. അപ്പോൾ കണ്ടോ ഒത്തിരി ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ഓർഡർ ചെയ്യുക. പിന്നെ യെല്ലോ കളർ ആന്തൂറിയം ചോദിക്കുന്നുണ്ട്. യെല്ലോ ബിഗ് ഫ്ലവർ എൻ്റെ കയ്യിൽ ഇല്ല, മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. ബിഗ് ഫ്ലവർ കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. സെയിൽ വീഡിയോ ഇടുന്നതാണ്. യെല്ലോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, ഉള്ളത് മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ.